ഹലോ ഗായ്സ്, ഈ സെൻറ്റൻസസ് നോക്കിക്കേ. ഫേഴ്സ് വൺ, സോണി ലിവ്സ് ഇൻ ഡൽഹി. സോണി ഡൽഹിയിലാണ് താമസിക്കുന്നത് അല്ലേ. സോണി ഡൽഹിയിൽ താമസിക്കുന്നു. എങ്ങനെ ആയാലും ലിവ്സ് എന്നല്ലേ നമ്മളവിടെ കൊടുത്തത്. ഒരു എസും കൂടെ ആഡ് ചെയ്തു ബേസ് ഫോമിൻ്റെ ഒപ്പം അല്ലേ. ലിവ് എന്ന വേർബിനൊപ്പം എസ് ചേർത്തു. ഓക്കെ, സോണി സിംഗുലറാണ്, ഒരാളാണ്. ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അപ്പോൾ അവിടെയും ശ്രദ്ധിച്ചേ, ഉദിക്കുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ റൈസസ് ആണ് യൂസ് ചെയ്തത്. റൈസിൻ്റെ കൂടെ ഒരു എസും കൂടെ ആഡ് ചെയ്തു. ഹീ വർക്ക്സ് ഇൻ എ ഫാക്ടറി, അദ്ദേഹം ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു അല്ലെ. അദ്ദേഹം ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ വർക്ക്സ് ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ഒരു എസും കൂടെ അവിടെ ചേർത്ത് കൊടുത്തു ബേസ് ഫോമിനൊപ്പം അല്ലെങ്കിൽ ഫേഴ്സ് ഫോമിനൊപ്പം. ഹീ സിംഗുലർ ആണ്, ഒരാളാണ്. ഓക്കെ, അപ്പം ഇതിനെന്താ മനസ്സിലാക്കേണ്ടത്. ഹീ ഷീ ഇറ്റ് ആൻഡ് സിംഗുലർ ഇവയൊക്കെ വരുമ്പോൾ വേർബിൻ്റെ കൂടെ നമ്മളൊരു എസ്ഒ ഇ എസ്ഒ ആഡ് ചെയ്ത് കൊടുക്കണം. എപ്പോൾ? സ്ഥിരമായ അല്ലെങ്കിൽ മാറ്റമില്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട്. ഓക്കെ, ഉദിക്കുന്നു, ജോലി ചെയ്യുന്നു, താമസിക്കുന്നു, താമസിക്കുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടി. ഇതുപോലത്തെ എന്ത് വന്നാലും നമ്മൾ വേർബിനൊപ്പം എസ്ഒ ഇ എസ്ഒ ആഡ് ചെയ്യണം. സിംഗുലർ വരുമ്പോൾ മാത്രം സ്ഥിരമായ കാര്യങ്ങൾ പറയാൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്ലൂറൽ വെച്ചിട്ട് എങ്ങനെ ശീലങ്ങൾ പറയുന്നു പഠിച്ചിരുന്നു. നെക്സ്റ്റ്, ഹി ഗോസ് ഫോർ എ വാക്ക് എവറി മോർണിംഗ്. അവൻ ഇന്നും രാവിലെ നടക്കാൻ പോകാറുണ്ട്, പോകാറുണ്ട്. ഓക്കെ, ഗേൾസ്, ഗോ എന്നല്ല, ഗേൾസ് എന്നാണ് യൂസ് ചെയ്തത്. ഇ എസ് സി എടുത്തു. ഹി ആണ് സബ്ജക്റ്റ് വന്നത്, സിംഗുലറാണ്. ഓക്കെ, നീര ക്ലീൻസ് എ റൂം എവറി ഡേ. നീര എല്ലാ ദിവസവും അവളുടെ മുറി വൃത്തിയാക്കാറുണ്ട്. ഓക്കെ, വൃത്തിയാക്കാറുണ്ട്. ക്ലീൻസ് എന്നാണ് യൂസ് ചെയ്തത്, ഒരു എസും കൂടെ ചേർത്ത് കൊടുത്തു ക്ലീനിനൊപ്പം. മീര സിംഗുലറാണ് സബ്ജക്റ്റ്. ഇറ്റ് ഓഫൻ ഹാപ്പൻസ് ടു മീ, അത് എനിക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഓക്കെ, സംഭവിക്കാറുണ്ട്. ഹാപ്പൻസ് എന്നാണ് ചേർത്തത്, ഇറ്റ് സിംഗുലറാണ്, അത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് നിന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, സിംഗുലറായിട്ടാണ് ഇതിലെ സബ്ജക്റ്റുകൾ വന്നിരിക്കുന്നത്. ഹീ ഷീ ഇറ്റ് അല്ലെങ്കിൽ സിംഗുലറായിട്ട് എന്ത് സബ്ജക്റ്റ് വന്നാലും ശീലങ്ങളെപ്പറ്റി പറയാൻ വേർബിനൊപ്പം നമ്മളൊരു എസ്ഒ അല്ലെങ്കിൽ ഇ എസ്ഒ ആഡ് ചെയ്യണം. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ മാത്രം. പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഫേഴ്സ് ഫോം മാത്രം മതി. ഓക്കെ, താങ്ക് യു.